ഹലോ കൂട്ടുകാരെ അമൃത എജ്യൂക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് ചാന്ദ്രദിനകസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തൊന്ന് ആദ്യമായി കാല് കുത്തിയതാര് നീലാം സ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യരെ എത്തിച്ച ബഹിരാകാശയാനം അപ്പോളോ പതിനൊന്ന് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം പ്രശാന്തിയുടെ സമുദ്രം ചന്ദ്രനിൽ കാല് കുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്യൂൺ ആൾഡ്രി ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിൽ അയച്ച രാജ്യം അമേരിക്ക ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുത്തുന്നത് ഏതു പേരിൽ സെലനോളജി ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ട് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമേറ്റ് ഗ്രഹപ്പതിവിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ നീലഗ്രഹം ഭൂമി ഭൂമിയുടെ ഇരട്ട ശുക്രൻ ചുവന്ന ഗൃഹം ചൊവ്വ പ്രഭാത നക്ഷത്രം ശുക്രൻ വലയഗ്രഹം ശനി നാം താമസിക്കുന്ന ഗ്രഹം ഭൂമി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ഭൂമിയോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ പകൽ സമയം കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യൻ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം കറുപ്പ് ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ നീലചന്ദ്രൻ അല്ലെങ്കിൽ ബ്ലൂ മൂൺ ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ പദ്ധതികൾ ഏതൊക്കെ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനും ചന്ദ്രയാൻ രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനുമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ ചൊവ്വാ ദൗത്യം മംഗളയാൻ ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഭൂമി ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണ് പന്ത്രണ്ട് സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഒളിമ്പസ് മോൺ സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രഹത്തിലാണ് ചൊവ്വ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ ചന്ദ്രയാൻ ടു വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ കെ ശിവൻ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്പുട്നിക് വൺ എഴുപത്തി ആറ് വർഷത്തിലൊരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന വാൽനക്ഷത്രം ഹാലിയുടെ വാൽനക്ഷത്രം ഓക്കെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ഇനി നമുക്ക് പാർട്ട് ടുയിലൂടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം ഓക്കെ ബായ്